അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് മോണിറ്ററി ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ, PSEG അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനിൽ LDC തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളിൽ പലരും അത് അപേക്ഷിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പോൾ അപേക്ഷിക്കാനുള്ള ലിങ്ക് ലഭ്യമാണ്. ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യുന്നുള്ള ക്വാളിഫിക്കേഷൻ SSLC ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രായപരിധി 18 മുതൽ 36 വരെയാണെന്നും പിന്നോക്ക സമുദായത്തിന് 3 വർഷം വയസ്സുള്ള ഉണ്ടാകാമെന്നും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിന് 5 വർഷം വരെ വയസ്സുള്ള ഉണ്ടാകാമെന്നും ഒക്കെയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രമുഖമായും ചർച്ച ചെയ്യുന്നത്. അതായത് ഈ ലിസ്റ്റ് നിലവിൽ വന്നാൽ എത്രമാത്രം നിയമന സാധ്യതയുണ്ട്, ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യത എന്താണ്, ഇവിടെ നമുക്ക് ജോലി ലഭിച്ചാൽ ജോലിയുടെ സ്വഭാവം എന്താണ്, ശമ്പളം എന്താണ്, ശമ്പളം കൂടാതെയുള്ള മോണിറ്ററി ബെനിഫിറ്റ് എന്തായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യമായി നിങ്ങൾക്കറിയാം 558/2021 കാറ്റഗറി നമ്പർ പ്രകാരമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപേക്ഷ അയക്കാനുള്ള അവസാന തീയതിയാകട്ടെ 2022 ജനുവരി 5. ഈ തസ്തികയെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ സാലറി സ്കെയിൽ 9190, 15780 എന്ന് കൊടുത്തിരിക്കുന്നത് പ്രീ റിവൈസ്ഡ് സ്കെയിലാണ്. ബെപ്കോ LDCയുടെ ഇപ്പോഴത്തെ സ്കെയിൽ 18041500. ഗവൺമെൻറ് ജീവനക്കാർക്ക് ഏറ്റവും ഒടുവിലായി നൽകിയ ശമ്പള പരിഷ്കരണത്തിന് ആനുപാതികമായി ഇവർക്കൊരു ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല. അത് അടുത്ത് തന്നെ ഇവർക്ക് ലഭ്യമാകും. അതോടുകൂടി ഈ സ്കെയിൽ വീണ്ടും ഉയരും. ഈ തസ്തികയെ സംബന്ധിച്ചിടത്തോളം ഒഴിവുകളെ പറ്റി പറയുമ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിന് കാരണമുണ്ട്. ഇപ്പോൾ ഈ തസ്തികയുടെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അതായത് 3/6/2019 നിലവിൽ വന്ന ബെപ്കോ LDCയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. അതിന് 2/6/2022 വരെ ആയുസ്സുമുണ്ട്. 2 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ആ ലിസ്റ്റിൽ നിന്ന് 1127 നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഈ 1127 നിയമനങ്ങളിൽ 47 നിയമനങ്ങൾ ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിലേക്കും അവശേഷിക്കുന്നവയൊക്കെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലേക്കുമാണ് നടന്നിട്ടുള്ളത്. നമുക്കറിയാം ഇത് 2 കാറ്റഗറിയിലാണ് വിളിച്ചിട്ടുള്ളത്. അതിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എല്ലാവർക്കും അപേക്ഷിക്കാവുന്നത്, അവിടെയാണ് വേക്കൻസി കൂടുതലുള്ളത്. 42 നിയമനം മാത്രം നടന്നിരിക്കുന്ന ബൈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബെപ്കോയിലെ താഴ്ന്ന ശമ്പളം വാങ്ങിക്കുന്ന ജീവനക്കാർക്ക് തസ്തിക മാറ്റം വഴി അപേക്ഷിക്കാനുള്ളതുമാണ്. അപ്പോൾ അവിടെ ലിസ്റ്റ് നിലവിലുള്ളത് കൊണ്ട് ഇപ്പോൾ വേക്കൻസി ഇല്ല. അതുകൊണ്ടാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞത്. ഈ ലിസ്റ്റ് ക്യാൻസൽ ആയതിനു ശേഷം ഉണ്ടാകുന്ന വേക്കൻസിയിലേക്കായിരിക്കും ഇതിൽ നിയമനം നടക്കുക. അടുത്തതായി ഈ തസ്തികയുടെ പ്രത്യേകത എന്താണ്? ബെപ്കോയിലെ LDCക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ LDC, UD ക്ലാർക്ക്, ഹെഡ് ക്ലാർക്ക്, ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ സപ്ലൈ ഓഫീസൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെഡ് ക്ലാർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താലൂക്ക് സപ്ലൈ ഓഫീസർ ആകാറുണ്ട്, ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ ആകാറുണ്ട്, അങ്ങനെ പ്രൊമോഷൻ ലഭിക്കാറുണ്ട്. ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ അങ്ങനെയുമുണ്ട് പ്രൊമോഷൻ. സെക്രട്ടേറിയറ്റിലൊക്കെ ആകട്ടെ അസിസ്റ്റൻറ്റ്, പിന്നെ സീനിയർ അസിസ്റ്റൻ്റ് ആകുന്നു, സെക്ഷൻ ഓഫീസർ ആകുന്നു, തുടർന്ന് അണ്ടർ സെക്രട്ടറി ആകുന്നു, അങ്ങനെ പോകുന്നു പ്രൊമോഷൻസ്. പക്ഷേ ഒന്നുകിൽ LDC ആയിട്ടായിരിക്കും അവിടെ എൻട്രി കേഡർ ഉണ്ടാവുക, അല്ലെങ്കിൽ എൻട്രി കേഡർ എന്തായിരിക്കും, അസിസ്റ്റൻ്റ് ആയിരിക്കും. ഈ വകുപ്പുകളിലൊക്കെ തന്നെ ക്ലറിക്കൽ തസ്തികയിലെ എൻട്രി കേഡർ ഒന്നുകിൽ LD ക്ലാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. പക്ഷേ ബെപ്കോയിലെ സ്ഥിതി അതായിരുന്നില്ല. ബെപ്കോയിൽ ക്ലറിക്കൽ തസ്തികയിൽ 2 എൻട്രി കേഡറുകൾ ഉണ്ടായിരുന്നു. അവയിലൊന്ന് SSLC യോഗ്യതയുള്ള LD ക്ലാർക്ക്, മറ്റൊന്ന് ബിരുദ യോഗ്യതയുള്ള അസിസ്റ്റൻ്റ് Grade 2. 2021 ഓഗസ്റ്റ് 27 ബെപ്കോ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. 2021 ഫെബ്രുവരി 12 ബെപ്കോയിലെ സ്റ്റാഫ് പാറ്റേണിനെ സംബന്ധിക്കുന്ന സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്തുകൊണ്ട്
സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു ഈ സർക്കുലർ. ഈ സർക്കുലർ പുറപ്പെടുവിക്കുന്നത് വരെ ബെപ്കോയിലെ LDC അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ വലതുഭാഗത്തായി നൽകിയിരിക്കുന്ന ചാർട്ടിൽ കാണാൻ കഴിയും. ബിരുദ യോഗ്യതയുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്നവർ അസിസ്റ്റന്റ് ഗ്രേഡ് 1, അസിസ്റ്റന്റ് മാനേജർ, മാനേജർ, റീജിയണൽ മാനേജർ എന്നീ തസ്തികകളിലേക്ക് പ്രൊമോഷൻ ലഭിച്ച് കയറിപ്പോകുമ്പോൾ SLC തല യോഗ്യതയുമായി LDC കടന്നു വരുന്നവർക്ക് UDC വരെ എത്തുവാനേ പ്രോപ്പർ ചാനൽ ഓഫ് പ്രൊമോഷനിൽ കഴിയുമായിരുന്നുള്ളൂ. തുടർന്ന് അവർക്ക് ഹയർ ഗ്രേഡുകൾ മാത്രമാണ് കിട്ടിയിരുന്നത്. പക്ഷേ UDC എത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ ബിരുദ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് തസ്തിക മാറ്റം വാങ്ങാൻ കഴിയുമായിരുന്നു. അങ്ങനെ ചെയ്താൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആയിട്ട് എന്നാണോ അവർ ചാർജ് ഏറ്റെടുക്കുന്നത് അന്നു മുതലുള്ള സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് അവർക്ക് പ്രൊമോഷൻ ലഭിക്കുമായിരുന്നു. അപ്പോൾ ഡിഗ്രി ഇല്ലാത്ത LDC തസ്തികയിലേക്ക് പ്രവേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊമോഷൻ UDC എന്ന പ്രൊമോഷൻ കൊണ്ട് സീൽ ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ 27/8/2021 ബെപ്കോയുടെ സർക്കുലർ, 2021 ഫെബ്രുവരിയിൽ കേരള ഗവൺമെൻറ് സ്പെഷ്യൽ റൂൾസ് അമെൻഡ് ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം പുറപ്പെടുവിച്ച സർക്കുലർ, LDC ദൗർഭാഗ്യകരമായ ഈ അവസ്ഥ മാറ്റിമറിച്ചിരിക്കുന്നു. ഈ സർക്കുലറിലൂടെ ഗവൺമെൻറ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തിക ബെപ്കോയിൽ നിന്ന് അബോളിഷ് ചെയ്തിരിക്കുന്നു. അതായത് അവിടെ ഇനി അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തിക ഇല്ല. ക്ലറിക്കൽ കേഡറിൽ LDC ആണ് ഇനി മുതലുള്ള ഒരേ ഒരു എൻട്രി കേഡർ. ആ എൻട്രി കേഡറിലേക്ക് പ്രവേശിക്കുന്ന LDC ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ സ്ക്രീനിലെ ചാർട്ടിൽ ഇടതുവശത്തായി നിങ്ങൾക്ക് കാണാം. ഇനി മുതൽ LDC പ്രവേശിക്കുന്നവർക്ക് UDC ആകാം, ഡിഗ്രി ഇല്ലെങ്കിലും അവർക്ക് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആകാം, തുടർന്ന് അസിസ്റ്റന്റ് മാനേജരാകാം, മാനേജരാകാം, റീജിയണൽ മാനേജരാകാം. അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയുടെ സ്ട്രെങ്ത് 0 മാറ്റിയിരിക്കുന്നു. ആ പോസ്റ്റ് അബോളിഷ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിക്കാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ മനസ്സിലൊരു വലിയ സംശയം ഇപ്പോൾ ഓടിയെത്തിയിട്ടുണ്ടാവും. പിന്നെ എന്തിനാണ് PSC ബിരുദ യോഗ്യതയുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്? അത് ശരിയാണ്, ഇവിടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ലഭിച്ച നിയമനങ്ങളിൽ ജോയിൻ ചെയ്യാതിരുന്ന 36 പേരുടെ NJD വേക്കൻസികളാണ്. അതായത് ഇനി അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള PSCയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ അതിൽ നിന്ന് നടക്കുന്ന ആകെ നിയമനങ്ങൾ 36 മാത്രമായിരിക്കും. ഈ 36 പേരെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നിയമിക്കാൻ ബെപ്കോ തീരുമാനിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുണ്ടായ NJD വേക്കൻസികളായതുകൊണ്ടാണ്. പുതിയ വേക്കൻസികളൊന്നും തന്നെ ബെപ്കോ ഇനി റിപ്പോർട്ട് ചെയ്യുകയില്ല. അവരുടെ ക്ലറിക്കൽ കേഡർ എന്നുള്ളത് LDC ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ബെപ്കോയിൽ ജോലിയിൽ പ്രവേശിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് പാസ്സാകുക എന്നൊരു കടമ്പ മാത്രമേ ഉള്ളൂ. UDC ആകാം, സീനിയർ അസിസ്റ്റൻ്റ് ആകാം, അസിസ്റ്റന്റ് മാനേജറാകാം, മാനേജരാകാം, റീജിയണൽ മാനേജരാകാം. മുൻപ് സൂപ്പർവൈസറി കേഡറുകളെല്ലാം തന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് പ്രവേശിക്കുന്നവർ കൈയടക്കി വെച്ചിരിക്കുന്ന ദയനീയമായ അവസ്ഥയിൽ നിന്നും ഒരു സൂപ്പർമസി LDC തസ്തികയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ബെപ്കോയിലെ LDC പ്രാധാന്യം ഇന്ന് 10 times വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ തസ്തികയിൽ കൂടുതൽ ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. LDC നിന്ന് UDC പ്രൊമോഷൻ ഉണ്ടാകുന്നു, UDC നിന്ന് സീനിയർ അസിസ്റ്റന്റ്. അങ്ങനെ പ്രൊമോഷനുകൾ നടക്കുമ്പോൾ എൻട്രി കേഡറായ LDC കൂടുതൽ ഒഴിവുകൾ ഉണ്ടാവും. ഇത് തന്നെയാണ് ബെപ്കോ LDC നമുക്ക് മുന്നിൽ തുറന്നു തരുന്ന ഒഴിവുകളുടെ ലോകം.
അവസരങ്ങളുടെ ലോകം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും കമൻസിലൂടെ തന്നെ എന്നോട് ചോദിച്ചേക്കാം, ഞാനത് മുൻകൂട്ടി കാണുന്നു. മുൻപ് അസിസ്റ്റന്റ് ഗേൾ ടുവിൻ്റെ വിജ്ഞാപനം വന്നപ്പോൾ അന്ന് എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞില്ല, 36 തസ്തികകളിലേക്ക് മാത്രമാണ് നിയമനമെന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ഈ സർക്കുലർ വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. അന്ന് ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ റൂൾസ് ആ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. പി എസ് സി ആകട്ടെ നോട്ടിഫിക്കേഷനിൽ 36 വേക്കൻസികൾക്ക് വേണ്ടി മാത്രമാണ് ഈ വിജ്ഞാപനമെന്ന് പറഞ്ഞിട്ടുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബെബ്കോ ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഗവൺമെൻറ് ഓർഡറിനെ സാധൂകരിച്ചുകൊണ്ട് അത് നടപ്പാക്കിക്കൊണ്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതോടെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് പുതിയ നിയമനങ്ങൾ, NJD ഒഴിവുകൾ ഒഴികെയുള്ള പുതിയ നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യത സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ ജോലിയുടെ സ്വഭാവം അറിയണ്ടേ? ബെബ്കോ എന്ന ഡിപ്പാർട്ട്മെൻറ്റ് എത്ര ഓഫീസുകളെ, എത്ര സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ? നമുക്ക് നോക്കാം. ബെബ്കോയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓഫീസുകൾക്കും ഉള്ള പോലെ തന്നെ ഒരു ഹെഡ് ഓഫീസുണ്ട്, ബെബ്കോ ടവർ പാളയം. ഈ ഹെഡ് ഓഫീസിന് കീഴിലായി 6 റീജിയണൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ഈ റീജിയണൽ ഓഫീസുകൾക്ക് കീഴിലാകട്ടെ 23 വെയർ ഹൗസുകൾ. വെയർ ഹൗസുകളുടെ കൺട്രോളിൽ കേരളത്തിലാകമാനം 265 ഔട്ട്ലെറ്റുകൾ ഉണ്ട്, 96 സെൽഫ് സർവീസ് ഔട്ട്ലെറ്റുകൾ ഉണ്ട്. ഇതാണ് വെബ്കോയുടെ ഘടന. ഇതിൽ ഔട്ട്ലെറ്റുകളുടെ എണ്ണം ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കാം. കാരണം നമുക്കറിയാം, വെബ്കോയുടെ മുന്നിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് നീണ്ട ക്യൂ ആണ്, ഉപഭോക്താക്കൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വെബ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയാണുള്ളത്. ഒരിക്കലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടാകുന്നത് പോലെ ജീവനക്കാരുടെ ഒരു വെട്ടിക്കുറയ്ക്കൽ വെബ്കോയിൽ ഉണ്ടാവില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാം. അതുകൂടാതെ ഇത് നൽകുന്ന ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയുമോ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നാളെ അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ നമുക്ക് ശമ്പളം കിട്ടാതെ വരും. വെബ്കോയുടെ സാമ്പത്തിക ഭദ്രത നിങ്ങളൊന്ന് നോക്കൂ. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഗവൺമെന്റ് എസ്ചക്കറിലേക്ക്, ഗവൺമെന്റ് ഖജനാവിലേക്ക് വെബ്കോ നൽകിയ തുകയുടെ വലിപ്പം നിങ്ങളൊന്ന് ഓർക്കൂ. ഈ തുക കോടിയിലാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോന്നായി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ കഴിയും. 2021-2022 സാമ്പത്തിക വർഷത്തിൽ ജൂലൈ വരെ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഈ 4 മാസങ്ങളിലേക്കായി കേരള ഗവൺമെൻറ്റിന് ബെബ്കോ 2,557.22 കോടി രൂപ നൽകുകയുണ്ടായി. ബെബ്കോയുടെ സാമ്പത്തിക ഭദ്രതയെപ്പറ്റി പറയാൻ ഇതിൽപരം മറ്റൊന്നില്ല. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ കൂടി നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അതിനൊരു പൂർണ്ണത ലഭിക്കില്ല. ഇവിടെ ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഇതുപോലെ 10 മണിക്ക് ജോലിയിൽ പ്രവേശിച്ചിട്ട് 5 മണിക്ക് നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പ്രതീക്ഷിക്കരുത്. അത് ഹെഡ് ഓഫീസിലാണെങ്കിൽ, റീജിയണൽ ഓഫീസിലാണെങ്കിൽ, ഒരുപക്ഷെ വെയർ ഹൗസിലാണെങ്കിൽ പോലും നിങ്ങൾക്കത് സാധ്യമാകും. പക്ഷേ ഔട്ട്ലെറ്റുകളിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതെങ്കിൽ അവിടെ വിപണനം അവസാനിക്കുന്നത് വരെ നിങ്ങൾ ഔട്ട്ലെറ്റിലുണ്ടാകേണ്ടി വരും. അതാണ് ഈ തസ്തിക നമുക്ക് നൽകുന്ന റിസ്ക്. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ അഡീഷണലായി ചെയ്യുന്ന ജോലിക്ക് ശമ്പളത്തിന് പുറമേ നിങ്ങൾക്ക് അലവൻസ് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കേഡർ അനുസരിച്ച് 420 രൂപ, 475 രൂപ എന്നീ ക്രമത്തിലാണ് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ശമ്പളം കൂടാതെയുള്ള അലവൻസ് ആയത് കിട്ടും. ഒരു ദിവസം ഈ എമൗണ്ട് കിട്ടും. അപ്പോൾ അതും നമുക്കൊരു അഡീഷണൽ വരുമാനമാണ്. പിന്നെ മറ്റു പല സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും നമുക്ക് ലാഭവിഹിതം അല്ലെങ്കിൽ ബോണസ് എന്നൊക്കെ പറഞ്ഞ് നാമമാത്രമായ തുക നൽകുന്നത് ലാഭമുണ്ടായിട്ടല്ല, നഷ്ടമാണ് അവിടെ ഉണ്ടാകുന്നത്. പിന്നെ എന്താണ് ഒരു പേരിന് വേണ്ടി ബോണസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ അലവൻസ് എന്ന് പറഞ്ഞ് നൽകുകയാണ്. പക്ഷേ ഇവർ ഹ്യൂജ് ആയിട്ടുണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് വളരെ നല്ല ഒരു ലാഭവിഹിതം ഇവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 85,000 രൂപ വരെ ഇവിടുത്തെ ജീവനക്കാർക്ക് ബോണസ് ലഭിക്കുകയുണ്ടായി.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് മോണിറ്ററി ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ തസ്തികയെപ്പറ്റി ഏറെക്കുറെ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. നിങ്ങൾക്കിതേപ്പറ്റി എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. തീർച്ചയായും ഏതെങ്കിലും പോയിൻ്റുകൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനതിന് മറുപടി നൽകുന്നതാണ്. മുൻപ് അസിസ്റ്റൻ്റ് LDC എന്നിങ്ങനെ പാരലായി നടന്ന നിയമനങ്ങളെല്ലാം തന്നെ ഒരു തലത്തിലേക്ക് വരികയും LDC എത്തുകയും ചെയ്യുകയാണ്. പുതിയ പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങുവാൻ ബെപ്കോ പ്ലാനിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ കൂടുതൽ റീജിയണൽ ഓഫീസുകൾ ഉണ്ടായേക്കാം, കൂടുതൽ വെയർഹൗസുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഭാവിയിൽ വളരെ സാധ്യതയുള്ള ഒരു കോർപ്പറേഷനായി ബെപ്കോ മാറുകയാണ്. എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ്. ഗുഡ് ബൈ.